പ്രലോഭനങ്ങൾക്ക് വഴങ്ങി മതം മാറിയ 22 കുടുംബങ്ങളിൽ നിന്നുള്ള 100 പേർ സനാതന ധർമ്മത്തിലേക്ക് മടങ്ങിയെത്തി. സെപ്റ്റംബർ 29 അംബികാപുരിയിലെ സർഗുജ ജില്ലയിലെ ആസ്ഥാനത്ത് നടന്ന ഗർവാപസി ചടങ്ങിൽ വെച്ചാണ് ഇവർ സനാതന ധർമ്മത്തിലേക്ക് മടങ്ങിയെത്തിയത്. വിശാല ഹിന്ദു രാഷ്ട്ര എന്ന 3 ദിവസത്തെ മതസമ്മേളനത്തിന്റെ അവസാന ദിവസമാണ് പരിപാടി സംഘടിപ്പിച്ചത്. സർഗുജയിലെ ഗോത്രവർഗ ആധിപത്യ മേഖലയിൽ അനധികൃത മതപരിവർത്തനത്തിന്റെ ഭീഷണി വളരെ കാലമായി നിലനിൽക്കുന്നുണ്ട്. പ്രാദേശിക ആദിവാസി സമൂഹത്തിന്റെ വ്യാപകമായ മതപരിവർത്തനം തടയാൻ ഹിന്ദു പ്രവർത്തകർ പലപ്പോഴും ഗർവാപസി ചടങ്ങുകൾ സംഘടിപ്പിക്കാറുണ്ട്. ഇവിടെ വെച്ചാണ് ഒരു കൂട്ടം പേർ സനാതന ധർമ്മത്തിലേക്ക് തിരികെ എത്തിയത്. അതേസമയം പ്രലോഭിപ്പിച്ച് മതം മാറ്റുന്ന നിരവധി സംഭവങ്ങൾ രാജ്യത്ത് നടക്കുന്നുണ്ട്. സ്വന്തം ഭർത്താവ് 12 സ്ത്രീകളെ മതം മാറ്റി നിക്കാഹ് ചെയ്തെന്ന പരാതിയുമായി ഒരു യുവതിയും രംഗത്തെത്തിയിട്ടുണ്ട്. ഫിറോസ് ആലം 12 സ്ത്രീകളെ വിവാഹം കഴിച്ച് ഇസ്ലാം മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്തുവെന്നാണ് യുവതി പരാതിയിൽ പറയുന്നത്. 1992 ഫിറോസ് തന്നെ വിവാഹം കഴിച്ചതായി യുവതി പരാതിയിൽ പറയുന്നുണ്ട്. താൻ 2 ഭാര്യയാണെന്നും ക്രിസ്ത്യൻ വിശ്വാസിയാണെന്നും പരാതിയിൽ പറഞ്ഞിരുന്നു. ഫിറോസിന്റെ വീട്ടിൽ നിലവിൽ 4 ഭാര്യമാരുണ്ട്. തന്നെയും മതം മാറാൻ നിർബന്ധിക്കുകയായിരുന്നുവെന്നും യുവതി വെളിപ്പെടുത്തി. കൂടാതെ പ്രായപൂർത്തിയാകാത്തവരും പാവപ്പെട്ടവരുമായ ഹിന്ദു കുട്ടികളെ പ്രണയത്തിലാക്കി മതം മാറ്റുന്നവർക്കെതിരെ പല ഹൈന്ദവ സംഘടനകളും രംഗത്തെത്തിയിരുന്നു. മുസ്ലിം യുവാക്കൾ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലവ് ജിഹാദിന്റെ ഇരകളാക്കുന്നുവെന്ന് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ അധ്യക്ഷ ഡോക്ടർ ഗീതാ ഗനിയും പറഞ്ഞിരുന്നു. വർദ്ധിച്ചുവരുന്ന ലവ് ജിഹാദ് കേസുകൾ അംഗീകരിക്കുന്നതായി വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ കുസുമം കൊണ്ടാളും പറഞ്ഞിരുന്നു. പോലീസിൽ രജിസ്റ്റർ ചെയ്ത സ്ത്രീകളെ കാണാതായ കേസുകൾ ഗൗരവമായി അന്വേഷിക്കാൻ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. സനാതന ധർമ്മത്തിന് ഹിന്ദുമതം എന്ന പേര് എങ്ങനെ വന്നു എന്ന് കൃത്യമായി നിർണ്ണയിക്കാൻ കഴിഞ്ഞിട്ടില്ല. പേർഷ്യ അഥവാ ഇറാനിൽ നിന്നാണ് ഈ ശബ്ദം രൂപം കൊണ്ടതെന്നാണ് പറയുന്നത്. പേർഷ്യൻ നിഘണ്ടുക്കളിൽ ഹിന്ദു എന്നതിൽ നിന്നുണ്ടായ അനേകം ശബ്ദങ്ങൾ കൊടുത്തിട്ടുണ്ടെന്നും പറയുന്നു. ഹിന്ദു, ഹിന്ദി, ഹിന്ദുവാനി എന്നിങ്ങനെ പേർഷ്യൻ ഭാഷയിൽ സംസ്കൃതത്തിലെ സാകാരം ഹാകാരമായി മാറുന്നുവെന്നും അങ്ങനെ സിന്ധു ദേശത്തെ അവർ ഹിന്ദ് എന്ന് ഉച്ചരിച്ചുവെന്നും തുടർന്ന് ഇന്ത്യയും ഹിന്ദ് എന്ന ശബ്ദത്തിന് വിധേയമാവുകയായിരുന്നുവെന്നും തുടർന്ന് ഹിന്ദി, ഹിന്ദു എന്നീ ശബ്ദങ്ങൾ പ്രചരിക്കുകയും ചെയ്തു എന്നും കരുതപ്പെടുന്നു. എന്നാൽ പേർഷ്യൻ ഭാഷയിൽ എന്ന പോലെ ഭാരതത്തിന് അകത്തുള്ള പ്രാകൃത ഭാഷകളിലും സാകാരം ഹാകാരമായി മാറുന്നുവെന്നും ഇവിടെ പ്രാചീന കാലം മുതലേ ഹിന്ദു ശബ്ദം ഉപയോഗിച്ചിട്ടുണ്ട് എന്നും ചിലർ കരുതുന്നു. സവർക്കർ തന്റെ ഗ്രന്ഥത്തിൽ ഇത് ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട്. സപ്ത എങ്ങനെയാണ് ഹപ്തയായി മാറുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഭാരതത്തിന്റെ വടക്ക് കിഴക്കുള്ള ആസാം പ്രദേശത്തെ അഹം എന്ന് അവിടുത്തെ ജനങ്ങൾ വിളിച്ചു വരുന്നത് ഇതേ നിയമം അനുസരിച്ചാണ്. ഇതിൽ നിന്നാണ് സിദ്ധാന്തമാകുന്ന വസ്തുത സിന്ധുവിനെ ഹിന്ദുവെന്ന് ആദ്യമായി വിളിക്കാൻ തുടങ്ങിയത്. പേർഷ്യക്കാരായിരിക്കണമെന്നില്ല, ഭാരതത്തിലെ തന്നെ പ്രത്യേക ഭാഷ സംസാരിക്കുന്നവർ ആവാൻ ധാരാളം വഴിയുമുണ്ട്. വെബ് ഡെസ്ക്, കർമ്മ ന്യൂസ്.